1941 ഡിസംബറിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ പേൾ ഹാർബർ തുറമുഖം ചുട്ട് ചാമ്പലാക്കുമ്പോൾ അവരുടെ 2500 വരുന്ന പട്ടാളക്കാരുടെ ജീവനെടുക്കുമ്പോൾ 15 പടക്കപ്പലുകളും 200-ലേറെ വരുന്ന യുദ്ധവിമാനങ്ങളും ചുട്ട് ചാമ്പലാക്കിയപ്പോൾ ജപ്പാൻ വിചാരിച്ചു കാണില്ല. ചരിത്രത്തിലൊരിക്കലും ജപ്പാൻ മറക്കാത്ത ഒരു തിരിച്ചടി അമേരിക്ക നൽകുമെന്ന്. പേൾ ഹാർബറിൽ തങ്ങൾക്ക് നേരെയുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണത്തിൻ്റെ പ്രതികാരം അമേരിക്ക തീർത്തത് ജപ്പാന്റെ മനോഹരമായ രണ്ട് നഗരങ്ങളുടെ മാറിടത്തിലേക്ക് രണ്ട് അണുബോംബുകൾ പായിച്ചുകൊണ്ടാണ്. 1945 ഓഗസ്റ്റ് 6 ജപ്പാന്റെ തുറമുഖ നഗരമായ ഹിരോഷിമയുടെ മണ്ണിലേക്ക് ഇനോളഗി എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധവിമാനം ഒരു അണുബോംബിനെ പ്രസവിച്ചിട്ടു. ലിറ്റിൽ ബോയ് എന്നാണ് അമേരിക്ക അതിനെ വിളിച്ച ഓമനപ്പേര്. മണ്ണിൽ പതിച്ച് മിനിറ്റുകൾക്കകം 70,000 പേരുടെ ജീവനെടുക്കുകയും 1.5 ലക്ഷത്തിലേറെ പേർക്ക് മാരകമായ പരിക്കേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലിറ്റിൽ ബോയ് തൻ്റെ സംഹാരം തുടങ്ങി. അതിൻ്റെ 3-ാം പക്കം ഓഗസ്റ്റ് 9 ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. ഫാറ്റ്മാൻ എന്നായിരുന്നു ആ അണുബോംബിൻ്റെ ഓമനപ്പേര്. ഫാറ്റ്മാനും ലിറ്റിൽ ബോയും ചേർന്ന് മാറ്റി വരച്ചത് ജപ്പാൻ്റെ ചരിത്ര ഭൂപടമാണ്. ജപ്പാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം. അതോടുകൂടി ജപ്പാൻ കീഴടങ്ങുകയും 2-ാം ലോകമഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിച്ചുവെങ്കിലും യുദ്ധക്കെടുതികൾ അവസാനിച്ചിരുന്നില്ല. അതിനുശേഷവും നിരവധി പേർ അവിടെ റേഡിയേഷൻ കാരണം മാരകമായ ക്യാൻസർ രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടു. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അംഗവൈകല്യമുള്ളവരായി ജനിച്ചു. ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും ലോകത്തിൻ്റെ ജപ്പാൻ്റെ നീറുന്ന ഓർമ്മയാണ്. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. ലോകസമാധാനത്തിനായി ലോകമൊട്ടാകെ പ്രാർത്ഥിക്കുന്ന, പ്രയത്നിക്കുന്ന, പ്രതിജ്ഞയെടുക്കുന്ന ദിവസം. യുദ്ധവും യുദ്ധക്കൊതിയും മാനവരാശിക്ക് നാശം മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എന്ന് ഓർക്കുക. അല്ലെങ്കിൽ തന്നെ യുദ്ധം കൊണ്ട് സമാധാനം നേടാനാവുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ എത്ര വലിയ വിഡ്ഢിയാണല്ലേ. നമുക്ക് വിഡ്ഢികളാവാതിരിക്കാം. ഓൾവേസ് റിമെമ്പർ ദിസ്: ദർ ഇസ് നോ വാർ ദാറ്റ് വിൽ എൻഡ് ഓൾ വാർസ്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു യുദ്ധവും ഉണ്ടാകില്ല. അവസാനിക്കുന്ന ഓരോ യുദ്ധവും മറ്റൊരു യുദ്ധത്തിൻ്റെ തുടക്കം മാത്രമായിരിക്കും. നമുക്ക് പേൾ ഹാർബർ ആവർത്തിക്കാതിരിക്കാം. ഹിരോഷിമയും നാഗസാക്കിയും ആവർത്തിക്കാതിരിക്കാം. നമുക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ബി പീസ്ഫുൾ, ബി ഹാപ്പി, ബിക്കോസ് ബി ഇൻ എ ഹാപ്പി ഇസ് ഓൾവേസ് അവർ ചോയ്സ്. സമാധാനത്തോടെ ഇരിക്കുക എന്നത് എപ്പോഴും നമ്മുടെ ചോയ്സാണ്.